ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ ഞാൻ ദേ പിന്നെയും വന്നു കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും ഞാനിപ്പോൾ ഈ ഉണ്ടാക്കി കാണിക്കണ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറ് നിറച്ച് ചോറുണ്ടാവും. ചോറ് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ആളെങ്കിലും വന്ന് അടുത്ത് വന്നിരുന്ന് ഇച്ചിരി ചോറെങ്കിലും വന്ന് തിന്നേച്ചും പോകട്ടോ. ഈ കറി കൂട്ടിയിട്ട്, കറി എന്ന് പറയാൻ വലിയ ഡ്രൈ ആയിട്ട് ആണ് ഉണ്ടാക്കുന്നത്. പപ്പടം വച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോകട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ചാനലിനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൺ കാണിക്കും. ആ ബെല്ലൈക്കണിലൊന്ന് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ബെല്ലോളോ ഓപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ തന്നെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചുവന്നുള്ളി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ചതച്ച് തന്നെ എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുക. നമ്മുടെ മിക്സിയുടെ ചാറിലോട്ടൊന്ന് അടിച്ച് കൊളാക്കി എടുക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുക. അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ചെറിയൊരു ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്കതിലേക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് പപ്പടം ഒന്ന് ചെറുതാക്കി എണ്ണ അവിടെ കിടന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇതുപോലെ ഈ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കത്രിക വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് പപ്പടം വറുത്ത് വെച്ചിട്ട് വറുത്ത് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോം വന്ന് പപ്പടമൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. പച്ചപ്പപ്പടമൊക്കെ വന്ന് അവൻ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ചിടക്കണ എണ്ണയിലേക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം കേട്ടോ. ഒരു ട്രിപ്പ് കോരി മാറ്റി കഴിഞ്ഞപ്പോൾ അടുത്ത ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇച്ചിരി വലിയ ചീനച്ചട്ടി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ ട്രിപ്പിൽ തന്നെ സംഭവം വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇത് മഹാസംഭവമൊന്നുമല്ല കേട്ടോ. പഴയ കാലത്ത് അമ്മമ്മമാരൊക്കെ കറിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ പപ്പടമൊക്കെ കോരി മാറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാട്ടോ വെച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് മാത്രം എണ്ണ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് പപ്പടം എടുത്തുകൊണ്ട് പോയി കേട്ടോ ഒരാൾ. നമുക്ക് ഉള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്നത് എപ്പോഴും നല്ലതാണ്, കഫത്തിനൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ച് മുളക് പൊടിച്ച് വെച്ച മുളകില്ലേ, കൊല്ലമുളക് പൊടിച്ച് വെച്ചതും, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് കറിവേപ്പിനയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പടം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത് പൊടി ഉള്ളിയും എല്ലാ ഭാഗത്തേക്കും ചെല്ലാൻ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ആദ്യക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പപ്പടം വറുത്ത് ഇങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ അവന് ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. ബൈ.